സഭയിൽ നിന്നും തനിക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര. യൗവനം മുഴുവൻ ഊറ്റിയെടുത്ത് സഭകൾ കന്യാസ്ത്രീകളെ പുറത്താക്കുകയാണ് എന്ന് ലൂസി പറഞ്ഞു. ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസി സഭയിൽ നിന്നും സിസ്റ്റർ ലൂസി കളപ്പുരയെ പുറത്താക്കിയിരുന്നു. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച മുൻ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ കന്യാസ്ത്രീകൾ നടത്തിയ സമരത്തിൽ ലൂസിയുടെ പങ്കാളിത്തമായിരുന്നു കാരണം. പുറത്താക്കിയാലും അതിജീവനത്തിനായുള്ള പോരാട്ടം തുടരാനാണ് സിസ്റ്റർ ലൂസി കളപ്പുരയുടെ തീരുമാനം. തിരുവസ്ത്രം ഊരിവെച്ച് സന്യാസി സഭയിൽ നിന്നും പുറത്തിറങ്ങിയാലും കന്യാസ്ത്രീ ജീവിതം തുടരുമെന്നും സിസ്റ്റർ പറഞ്ഞു. ആതുര സേവനം മുഖമുദ്രയാക്കി ജനങ്ങൾക്കിടയിൽ തന്നെ ജീവിക്കുമെന്നും ലൂസി കളപ്പുര പറഞ്ഞു. തിരുവസ്ത്രം ഊരി ഏൽപ്പിച്ച് മഠത്തിൽ നിന്നും വെളിയിലിറങ്ങണമെന്നാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന. എനിക്ക് ഒരു ആനുകൂല്യവും നൽകാതെയാണ് ഈ പടിയിറക്കൽ. സഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഞാനിപ്പോൾ കൽപ്പറ്റ കരക്കാമലയിലെ മഠത്തിൽ തന്നെ തുടരുകയാണെന്നും ലൂസി പറയുന്നു. ഒരു കന്യാസ്ത്രീയെ കാരണം കൂടാതെ പുറത്താക്കുമ്പോൾ ആ കന്യാസ്ത്രീക്ക് അപ്പീൽ നൽകാം. ആ അപ്പീലിന് സമയമുണ്ട്. ജീവിതം ഈ സന്യാസി സഭയ്ക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ചതാണ്. എന്റെ യൗവനവും കഴിയാറായിരിക്കുന്നു. അങ്ങനെ വെറും കൈയോടെ സന്യാസിനി എന്ന നിലയിൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ കഴിയില്ലെന്നും ലൂസി പറഞ്ഞു. യൗവനം മുഴുവൻ സഭയ്ക്ക് നൽകി വാർദ്ധക്യത്തിൽ ഇറങ്ങിപ്പോരേണ്ടി വരുന്ന എത്രയോ കന്യാസ്ത്രീകളുണ്ട്. യൗവനം മുഴുവൻ ഊറ്റിയെടുത്താണ് സഭ ഇവരെ പടിയിറക്കി വിടുന്നത്. ഇപ്പോൾ എന്റെ യൗവനവും കഴിയുന്ന അവസ്ഥയിൽ തന്നെയാണ് സഭ എനിക്കും എന്നെയും വെറും കൈയോടെ പുറത്താക്കുന്നത്. സഭ പുറത്താക്കിയ കന്യാസ്ത്രീകൾ ആലംബഹീനരാണെന്നും സിസ്റ്റർ ലൂസി കളപ്പുര വെളിപ്പെടുത്തുന്നു. സന്യാസിനികൾ വാർദ്ധക്യത്തിൽ മഠത്തിന് വെളിയിൽ തള്ളുന്നതിന് മാറ്റമുണ്ടാകണം. സന്യാസിനികൾക്ക് സംരക്ഷണം നൽകാൻ സഭയ്ക്ക് കടമയുണ്ട്. കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള സഭാ നടപടികൾക്ക് എതിരെ വത്തിക്കാൻ പ്രതിനിധികൾക്ക് അപ്പീൽ നൽകും. അതിനുശേഷം നിയമ പോരാട്ടം തുടരാനാണ് സിസ്റ്റർ ലൂസിയുടെ തീരുമാനം. ഇക്കഴിഞ്ഞ മെയ് 15 സിസ്റ്റർ ലൂസി കളപ്പുരയെ സന്യാസി പുറത്താക്കുന്നത്. കൈപ്പേറി അനുഭവങ്ങൾ മഠത്തിൽ നിന്നും നേരിടേണ്ടി വന്നപ്പോൾ ലൂസി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത പ്രശ്നത്തിൽ കർശന നിലപാട് സ്വീകരിച്ചതോടെ മഠത്തിൽ നിന്നുള്ളവർ മുഴുവൻ ലൂസിയുടെ ശത്രുക്കളായി മാറി. ശത്രുക്കളോട് പെരുമാറുന്നത് പോലെയാണ് മഠത്തിലുള്ളവർ തന്നോട് പെരുമാറിയതെന്നും ലൂസി പറയുന്നു. നല്ല സാമ്പത്തിക ശേഷിയുള്ള കണ്ണൂർ കരിക്കോട്ടിക്കരിയിലെ കുടുംബത്തിൽ സ്കറിയ റോസ ദമ്പതികളുടെ മകളായാണ് സിസ്റ്റർ ലൂസിയുടെ ജനനം. വീട്ടുകാരെ ധിക്കരിച്ചാണ് ലൂസി കളപ്പുര സിസ്റ്റർ ജീവിതം സ്വീകരിച്ചത്. രാജസ്ഥാനിലെ മാനേജർ അച്ഛന്റെ ലൈംഗിക താല്പര്യങ്ങൾ എതിർത്തതോടെയാണ് അവിടം വിടേണ്ടി വന്നതെന്ന് ലൂസി വെളിപ്പെടുത്തി. ലൈംഗിക താല്പര്യങ്ങളാണ് രാജസ്ഥാനിലെ മാനേജർ അച്ഛനെ നയിച്ചത്. അച്ഛന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാതായതോടെ തന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചെന്നും ലൂസി പറയുന്നു. ബിഷപ്പ് ഫ്രാങ്കോ ചെയ്തത് മനസാക്ഷിക്ക് നിരക്കാത്ത തെറ്റുകളാണ്. ഇനിയെങ്കിലും മാതാപിതാക്കൾ കുട്ടികളെ കന്യാസ്ത്രീകളാക്കാൻ വിടുമ്പോൾ ആലോചിക്കണം. നമുക്ക് ഒന്നും അങ്ങനെ പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല. സാമൂഹ്യ പ്രവർത്തനം അനുകമ്പ എന്നൊക്കെ കരുതിയാണ് ഞാൻ തിരുവസ്ത്രം അണിഞ്ഞത്. ഇനിയുള്ള തലമുറ ഇതേ രീതിയിൽ കന്യാസ്ത്രീകളാകാതെ ഒറ്റയ്ക്ക് വരാതെ വിവാഹ ജീവിതവും പൗരോഹിത്യവും ബന്ധപ്പെടുത്തി പോകുന്ന ഒരു രീതിയിൽ വരണമെന്നും ലൂസി പറയുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.